നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എങ്ങനെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് പല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിദഗ്ധരും ഈ കാര്യത്തെ പറ്റിയൊക്കെ ചാനലുകളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നു അതിൽ പഞ്ചാബിലൊഴിച്ചു ബാക്കി നാലിടത്തും ബി ജെ പി തുടർ ഭരണത്തിലേക്കാണ് അതും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച രീതിയിൽ ജയിച്ച വോട്ടിന് ശതമാനം കൂട്ടിയ സംസ്ഥാനങ്ങളുണ്ട് സീറ്റിന് എണ്ണം കൂട്ടിയ സംസ്ഥാനങ്ങളുണ്ട് ഇന്നലെ സ്വാഭാവികമായിട്ടും വൈകുന്നേരം മുതലവർ ആഘോഷിച്ചു പിന്നീട് പോയി കിടന്നുറങ്ങി നേരം വെളുത്തു അടുത്ത ദിവസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉത്തർപ്രദേശിലല്ല ഉത്തരാഖണ്ഡിലല്ല ഗോവയിലല്ല മണിപ്പൂരിലല്ല ഈ നാല് സംസ്ഥാനങ്ങളും ബി ജെ പി ജയിച്ച സ്ഥലങ്ങളാണ് അവിടെ ഒന്നും അദ്ദേഹം അദ്ദേഹം ഗുജറാത്തിലാണ് എന്താ ഗുജറാത്തിൽ പോയത് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനമായതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല ഈ വർഷം അവസാനം ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് ശ്രദ്ധിക്കണം ഈ വർഷം അവസാനം ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് ഇത് മാസം മാർച്ചാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണിന്ന് ഇനി എത്ര മാസം കൂടി ഉണ്ട് എന്ന് ഓർക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അവിടെ ഏത് ദിവസം ആണ് തിരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മാസങ്ങൾക്ക് മുമ്പേ ബി ജെ പി മുന്നൊരുക്കം തുടങ്ങി അങ്ങനെയാണ് ബി ജെ പി ജയിക്കുന്നത് കഷ്ടപ്പെട്ട് ചത്തു കിടന്ന് പണിയെടുത്ത് തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പി ജയിക്കുന്നത് അല്ലാതെ ഈ ബി ജെ പി വിരുദ്ധരും സുഡാപ്പികളും അന്തങ്കമ്പികളും പറയുന്ന പോലെ ഇപ്പോൾ ആ പറച്ചിൻ്റെ കുറേ കുറവുണ്ട് ഇ വി എമ്മിൽ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടല്ല അങ്ങനെ കാണിക്കുന്നവരാണ് എങ്കിൽ ഈ മാസങ്ങൾക്ക് മുമ്പേ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതുവരെ അലസമായിട്ടിരുന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് അദ്ദേഹം സാധാരണ രീതിയിൽ സംസാരിക്കുന്നതാണ് അല്ല അദ്ദേഹത്തിന് ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത്രമാത്രം തിരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിച്ച് സംസാരിച്ചാണ് ശബ്ദം അങ്ങനെയായത് ഈ പ്രായത്തിലും ഓടി നടന്ന് കഷ്ടപ്പെടുകയാണ് സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റ് പാർട്ടികളെ നോക്കുക അപ്പോഴേ മനസ്സിലാവൂ ഈ രാജ്യത്തിന് ഈ ജനങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അതെവിടെയാണെങ്കിലും തിരഞ്ഞെടു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ബാക്കി എല്ലാ പാർട്ടിക്കാരും സ്ഥാനാർത്ഥിയെ നിർണയമൊക്കെ കഴിഞ്ഞാലും പിന്നെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തർക്കിച്ചും അതിൻ്റെ പുറത്ത് തർക്കിച്ചും ഒക്കെ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല മുന്നൊരുക്കം നടത്തണം നല്ല രീതിയിൽ മുന്നൊരുക്കം നടത്തണം സ്ഥാനാർത്ഥികളേക്ക് നേരത്തെ തന്നെ കണ്ടുവെക്കണം ജയ സാധ്യതയുള്ള മണ്ഡലങ്ങളൊക്കെ നേരത്തെ തന്നെ നോക്കി വെക്കണം എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാൽ മാത്രമേ ജയിക്കൂ ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ആ കാര്യങ്ങൾ തന്നെ പിന്നെ ജനങ്ങൾക്ക് ഭരണമുള്ള സ്ഥലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം സ്വാഭാവികമായിട്ടും ജനങ്ങൾ കൂടെ നിൽക്കും ഇതാണ് ഒരു പാർട്ടി ഒരു മുന്നണി ജയിക്കാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗ്ഗം നല്ല ഭംഗിയായി താഴെ തട്ട് മുതൽ മുഗൾ തട്ട് വരെ ചെയ്യുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ടാണ് ആ പാർട്ടി ജയിക്കുന്നത് ഇനിയും കുറച്ച് പേരെങ്കിലും കുറേ വർഷങ്ങളായാലേ നിങ്ങൾ ഇ വി എം കരച്ചിൽ തുടങ്ങിയിട്ട് വോട്ടിംഗ് മെഷീൻ കരച്ചിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഇ ബി എം ഈ രാജ്യത്ത് ഇ ബി എം വെച്ചുള്ള വോട്ടിംഗ് തുടക്കമിട്ടത് അന്ന് യു പി എ കോൺഗ്രസ് ആണ് ജയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ് ബി ജെ പി ഇവിടെ ഭരണം പിടിക്കുന്നത് അന്ന് പരാതി ഇല്ലായിരുന്നു പിന്നെന്തുകൊണ്ടാണ് ഈ പരാതി വന്നത് ഇനിയെങ്കിലും ആ പരാതിയൊക്കെ മാറ്റിവെച്ചിട്ട് കാര്യങ്ങൾ തുറന്ന മനസ്സോടെ വസ്തുനിഷ്ഠാപരമായിട്ട് തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എവിടെ പിഴയ്ക്കുന്നു മറ്റുള്ളവർക്ക് എങ്ങനെ അല്ലെങ്കിൽ ബി ജെ പിയും ആപ്പിനെ പോലെയുള്ളവരും എങ്ങനെ നേട്ടം കൊയ്യുന്നു അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാകൂ ഈ മഹാൻ ആരെന്ന് മനസ്സിലായല്ലോ രാവൺ എന്ന ചുരുക്കപ്പേരിലൊക്കെ അറിയപ്പെടുന്ന ചന്ദ്രശേഖർ ആസാദാണ് ഭീം ആർമിയുടെ നേതാവാണ് ഒരു സമയത്ത് കനയ്യകുമാറിനെ പോലെ മോദിക്ക് വലിയ ഭീഷണിയാവൂ എന്ന് മാധ്യമങ്ങൾ പാടി പൂർത്തിക്കൊണ്ട് നടന്ന ആളാണ് കഴിഞ്ഞ ദിവസം എട്ട് നിലയിലാണ് പൊട്ടിയത് ഇവരൊക്കെ എന്തെങ്കിലും സമരം നടത്തുമ്പോഴോ അല്ലെങ്കിൽ കർഷക സമരത്തിന് അനുകൂലമായിട്ടുള്ള പ്രകടനം നടത്തുമ്പോഴോ നടത്തുമ്പോഴോ ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ കൂടെ ഉള്ളതായിട്ടാണ് പക്ഷേ വോട്ടിൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ വോട്ടിൻ്റെ എണ്ണത്തിൽ അതൊന്നും കാണാറായില്ല എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല സി പി എം കർഷക സമരത്തോടനുബന്ധിച്ച് അവിടെ ട്രാക്ടർ റാലി നടത്തിയപ്പോൾ ചുമല കളറുള്ള ട്രാക്ടറല്ല തിരഞ്ഞെടുപ്പ് പിടിച്ചാണ് നൂറുകണക്കിന് ട്രാക്ടറുകൾ അതുപോലെ തന്നെ ചുവന്ന ഡ്രസ്സും തൊപ്പിയും വെച്ചിട്ടുള്ള ആളുകൾ എവിടെ പോയി വോട്ടല്ല പോയിൻ്റ് സീറോ സീറോ സിക്സ് എന്നൊക്കെയാണ് അവിടുത്തെ വോട്ട് ശതമാനം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ വിളമ്പി തരുന്നതോ കേവലം രണ്ട് രണ്ടേ രണ്ട് എം എൽ എമാരാണ് കോൺഗ്രസിന് യു പിയിൽ കിട്ടിയത് എന്നിട്ടോ ഇവിടുത്തെ ഒരു പ്രമുഖപത്രം മനോരമ നമ്മളോട് പറഞ്ഞു വെച്ചത് യു പി മുഖ്യമന്ത്രിയാവാൻ പ്രിയങ്കാവദ്ര പ്രിയങ്കാ ഗാന്ധി ഒരുങ്ങുന്നു എന്നാണ് പിന്നെ അതിനെ തുടർന്നുള്ള എത്രമാത്രം തള്ളി മറിക്കലുകൾ വിളമ്പിയതെല്ലാം വിഴുങ് സ്വയം വിഴുങ്ങേണ്ടി വന്നു അവർക്ക് കഴിഞ്ഞ ദിവസം ചില മാധ്യമപ്രവർത്തകരുടെ ശരീരഭാഷയൊക്കെ ഒന്ന് കാണേണ്ടി തന്നെയായിരുന്നു എത്ര കാലം മലയാളികളെ പറ്റിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകും സ്വയം ചിന്തിക്കുക മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ദി കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞൊരു സിനിമ ഈ ഇന്ന് പതിനൊന്നാം തീയതി റിലീസായിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അത് കാണണം കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ഒരു ദാരുണ സംഭവമാണ് അതിൻ്റെ ഇരകളൊക്കെ ഇപ്പോഴും ഇരകളിൽ ചിലരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും അടുത്ത ദിവസം ഒഴിഞ്ഞുകൊടുക്കണം എന്ന് ഒരു അന്ത്യശാസ്ത്രം കിട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ കിട്ടിയവരുണ്ട് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ നിർത്തിയിട്ട് നിങ്ങളോട് ഒഴിഞ്ഞു പോവാൻ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്ത്രീകളൊക്കെ അമ്മയും പെങ്ങളും ഭാര്യയൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ജീവനും കൊണ്ട് ഓടിക്കൊള്ളുക ഇവരെ ഞങ്ങൾ എടുത്തോളുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അത് കേട്ട് ഭയന്ന് അമ്മയെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് ഭയന്ന് അവരെ മുറുകെ പിടിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കണം ഇനി ഒരിക്കലും അമ്മയെ ഒരു തവണ കൂടി കാണാൻ കാണില്ലെന്നറിഞ്ഞും ഒരു തവണ കൂടി കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബനം കൊടുക്കാനാകില്ലെന്നറിഞ്ഞും അലറി കരയുന്നവരെ കുറ്റിപ്പറ്റി നിങ്ങളൊരു നിമിഷം ഒന്ന് ഓർത്തു നോക്കുക ഇതൊക്കെ നടന്ന കാര്യമാണ് ഇതൊക്കെ കാശ്മീരിൽ നടന്ന കാര്യമാണ് കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച കാര്യമാണ് അവിടുത്തെ ചില പള്ളികളിലൂടെ മയക്കുകെട്ടി വിളിച്ചു പറയുകയും നോട്ടീസ് ഒട്ടിക്കുകയും ചെയ്ത കാര്യമാണ് ഈ പറയുന്നത് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു സിനിമ ആഖ്യാനമാണ് ദി കാശ്മീരി ഫയൽസ് ഒരുപക്ഷെ കേരളത്തിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ സാധ്യത കുറവാണ് കാരണം ഇവിടെ ഈ മതേതരത്വത്തിൻ്റെ അസ്കൃത കുറച്ച് കൂടുതലായതിനാലും പ്രഭുത്വത കുറേയേറെ കൂടുതൽ കൂടിയതിനാലും ചില കൂട്ടരെ പിണക്കാൻ താൽപ്പര്യമില്ലാത്തതിനാലും ആ സിനിമ ഇവിടെ റിലീസാവാൻ സാധ്യതയില്ല പക്ഷേ ഒ ടി ടി പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് റിലീസാവും പറ്റുമെങ്കിൽ കാണുക ആ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്തെന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോടതി കണക്കു പറഞ്ഞാൽ ഇന്ന് ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത്തഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം രണ്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നാല് ദശാംശം മൂന്ന് മൂന്നാണ് കോവിഡിൻ്റെ തോത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് സീറോ ആവട്ടെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായിന്യൂസ്